ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു DIY ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോർസ് നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാനുള്ള ഒരു DIY ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്നും ക്ലിക്ക് ചെയ്യട്ടോ. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. DIY ചെയ്യണത് പോർസ് നന്നായി കുറയാൻ, അതായത് പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നല്ല ഞാൻ പറയുന്നത്, ഒന്ന് കുറയും, അതായത് കൂടി വരില്ല. കൂടി വരാണ്ടിരിക്കാനായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പോർസ് കൂടി വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഏജ് കൂടുന്തോറും പോർസ് കൂടും. അപ്പോൾ അതൊന്ന് കുറയാനായിട്ട് സഹായിക്കും. അല്ലാണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നിങ്ങളൊരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേഷ്യലോ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ മുഖം നന്നായിട്ട് കഴുകുക. ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം കൈയും നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മുടെ ഫേസിൽ തൊടുക കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഡേർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ പോർസിലൊക്കെ ആ ചെളി കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ട്സ് കൂടും. പിന്നെ എന്താണ്, ഈ പോർസും കൂടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, മേക്കപ്പ് ഇട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത്. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ബ്രേക്ക് ഔട്ട്സ് എന്തായാലും വരും. മുഖക്കുരുകൾ വരാൻ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടിട്ട് പുറത്തൊക്കെ പോയി വന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് വെറു ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങും. അങ്ങനെ ഒന്നും ചെയ്ത് നന്നായി റിമൂവ് ചെയ്തതിന് ശേഷം, നമ്മൾ ഐബ്രോസ് വരെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് തന്നെയായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്, അപ്പം ഞാൻ പോർത്തെടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്ക് ആദ്യം ഒരു ടോണർ യൂസ് ചെയ്യാം. ഏത് ഫേസ് പാക്കോ ഫേസ് സ്ക്രബോ എന്ത് യൂസ് ചെയ്യണം, അതിന് മുന്നേ ഒരു ടോണർ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ടോണർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് മുഖത്തൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പോർസിൻ്റെ അവിടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ ഇതായി കിട്ടും. ഇനി വേണ്ടത് നമുക്ക് മുട്ടയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള എടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള ഞാൻ ആ തുമ്പ് പൊട്ടിച്ചിട്ട് എടുക്കുന്നത്. നമുക്ക് ഉണ്ണി വേണ്ട, മുട്ടയുടെ വെള്ള മാത്രമാണ് ഇതിന് വേണ്ടു. ഇനി നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നന്നായി ഡ്രൈ ആവണം. ഡ്രൈ ആകുമ്പോൾ ചുളിവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുകളിലോട്ട് തന്നെ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആ പോർസിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനൊന്നും കഴുത്തിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, മുട്ടയതുകൊണ്ട് അതിൻ്റെ സ്മെല്ലൊന്നും അത്ര നല്ല സ്മെല്ലൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ മുഖത്ത് കഴുത്തിൽ ചെയ്തിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂക്കിൻ്റെ അവിടെയും അതുപോലെ നമ്മുടെ പോർസ് എവിടേക്കാണെന്ന് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു കോട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഉണങ്ങ തന്നെ വേണം. അപ്പോൾ ഇത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അവിടെയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ സൈഡൊക്കെ കണ്ടില്ലേ, അതുപോലെ ആവണം. ഇനി നമുക്ക് മുഖം കഴുകാം. അപ്പോൾ മുഖം നിങ്ങൾക്ക് ഒരു ഷൈനിങ് കണ്ടോ മുഖത്ത്, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ, നല്ലതാണ്. പോർസൊക്കെ ഒന്ന് കുറയാനായിട്ട് നല്ലതാണ്. ഉള്ളത് കൂടുമില്ല, ഇനി വരില്ല. അങ്ങനെയുള്ളൊരു DIY ആണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത്. അത് മറക്കരുത് കേട്ടോ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ കാര്യങ്ങളൊന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ പോർസ് ഇഷ്യൂ ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. ആ ഒരു നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ആ പോർസൊക്കെ നന്നായിട്ട് ഒന്ന് കുറയും, ഒന്ന് മിനിമൈസ് ചെയ്യും. പിന്നെ വെച്ചാൽ നമ്മുടെ മുഖത്ത് നല്ല ഷൈനിങ് ഒക്കെ കിട്ടും, മുട്ടയിലെ മുട്ടയുടെ വെള്ളയിൽ. അപ്പം നമ്മുടെ മുഖമൊക്കെ നല്ല ഷൈനിങ് ഒക്കെ കിട്ടും. അപ്പം നല്ലൊരു DIY ആണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.